അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും ഒക്കെ നേടി ഇത്തഖും മിനന്നാർ, നരകമോചനത്തിൻ്റെ ദിവസങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. അള്ളാഹു തആല നമുക്ക് അവൻ്റെ മഗ്ഫിറത്തും മറഹമത്തും ഇത്തഖും മിനന്നാറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പവിത്രമായ ശ്രേഷ്ഠതയുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ, അത് വളരെ മഹത്വമേറിയതും പുണ്യമേറിയതുമാണെന്ന് നമുക്കറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇദാ ദഖല അൽഅശ്റു ഷദ്ദ മിഇസറഹ് വഅഹ്യാ ലൈലഹ് വഅയ്ഖള അഹ്ലഹ, അവസാനത്തെ 10 ആയാൽ അവിടുന്ന് അരിയുടുപ്പ് മുറുക്കിയെടുക്കുകയും രാത്രിയെ ഹയാത്താക്കുകയും കുടുംബക്കാരെ വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു. അതായത് അവസാന 10 ദിവസങ്ങൾ ഇബാദത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുകയും കൂടുതലായി ഇബാദത്തിൽ ധന്യമാവുകയും ചെയ്യുമെന്നർത്ഥം. കാരണം ഈ അവസാനത്തെ 10 ദിനങ്ങളിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചത് കാണാം, തഹറു ലൈലത്തുൽ ഖദ്ർ ഫിൽ വിത്രി മിൻ അശ്രിൽ അവാഖിർ, അവസാനത്തെ 10 ലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. ലൈലത്തുൽ ഖദ്ർ നമുക്കറിയാം, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ, 1000 മാസങ്ങളേക്കാൾ പവിത്രതയുള്ള ഒരു രാത്രി. അതായത് ലൈലത്തുൽ ഖദ്റിൻ്റെ ദിവസം ഇബാദത്ത് ചെയ്താൽ 1000 മാസത്തേക്കാൾ അതിൽ കൂടുതൽ ഇബാദത്ത് ചെയ്ത് പ്രതിഫലം ലഭിക്കുകയാണ്. നോക്കൂ പ്രിയമുള്ളവരെ, നാം ഒരു രാത്രി പണിയെടുത്താൽ 1000 ദിർഹം തരാം എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1000 രൂപ എക്സ്ട്രാ തരാം എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, നാം ഉറക്കമൊഴിച്ച് അതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആഖിറത്തിലുള്ള വിജയമാണ് ഏറ്റവും വലിയ പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു ഓഫർ, ഒരു രാത്രിക്ക് 1000 മാസത്തിനേക്കാൾ പ്രതിഫലം അള്ളാഹു തആല തരാൻ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തിക്കൂടാ? അതിനുവേണ്ടി എന്തുകൊണ്ട് നമുക്ക് ഇബാദത്തുകൾ ധന്യമായിക്കൂടാ? കാരണം ഇത് നമ്മുടെ അവസാനത്തെ റമദാനാകുമോ ഇല്ലയോ എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധ്യമല്ല. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പമുണ്ടായിരുന്ന പലരും, പല കുടുംബക്കാരും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും നാട്ടുകാരിൽ പലരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെയൊക്കെ ഖബർ പ്രകാശത്തിലായി കൊടുക്കുമാറാവട്ടെ. കൊറോണ എന്ന മഹാമാരി വീണ്ടും തരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എത്ര കാലം നമുക്ക് ഇനി ഈ ദുനിയാവിൽ ആയുസ്സുണ്ടാകുമെന്ന് പറയാൻ സാധ്യമല്ല. അള്ളാഹു തന്ന ഈ റമദാൻ, അല്ലെങ്കിൽ ഈ അവസാനത്തെ 10, അല്ലെങ്കിൽ ഈ ഒരു രാത്രി, അത് ചിലപ്പോൾ നമ്മുടെ അവസാനത്തേതായിരിക്കാം. അതുകൊണ്ട് ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും നമുക്ക് വളരെ വിലപ്പെട്ടതും വളരെ വേണ്ടപ്പെട്ടതുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതലായി സാധാരണ ഇതുവരെ ചെയ്തു വന്ന 20 ദിവസങ്ങൾ നാം അനുഷ്ഠിച്ചു വന്നതിനേക്കാൾ കൂടുതൽ, അല്പമെങ്കിലും കൂടുതലായി ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനത്തെ 10 കളിൽ ഇബാദത്തിൽ മുഴുകുക. സാധാരണ 12 മണിക്ക് കിടക്കുന്നവരാണെങ്കിൽ ഒരല്പസമയം കൂടി ഇബാദത്ത് ചെയ്ത് 1 മണിക്ക് കിടക്കാൻ ശ്രമിക്കുക. 5 മണിക്ക് 4 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് കുറച്ച് ദിക്റുകളും ഖുർആനൊക്കെ ഓതി ആ രൂപത്തിൽ തസ്ബീഹൊക്കെ നിസ്കരിച്ച് എന്തെങ്കിലും ഒരു മാറ്റം, ഇതുവരെ 20 ദിവസം ചെയ്യാത്ത പല പുണ്യകർമ്മങ്ങളും ഈ അവസാനത്തെ 10ൽ നാം പതിവാക്കുമ്പോൾ ചെയ്യുമ്പോൾ, അത് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്നതോടൊപ്പം അതിൽ ഇബാദത്തും ചെയ്താൽ വലിയ പ്രതിഫലം ലഭിക്കുകയാണ്. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു തആല പുറത്തു കൊടുക്കും. അതിനേക്കാൾ വലുത് അള്ളാഹു നമുക്ക് തരാനില്ല. ഈ ദുനിയാവിൽ വെച്ച് നമ്മുടെ പാപങ്ങളൊക്കെ പുറക്കപ്പെടുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് വേറെ ലഭിക്കാനില്ല. അതുകൊണ്ട് 80 വർഷം, 1000 മാസം എന്ന് പറയുമ്പോൾ 80 വർഷത്തിൻ്റെ തുല്യമാണ്. അപ്പോൾ ഇതുവരെ ജീവിച്ച് നാം കണക്ക് കൂട്ടുക, നമുക്ക് എത്ര ലൈലത്തുൽ ഖദ്ർ കിട്ടിയിട്ടുണ്ടാകും? ഒരു 10 ലൈലത്തുൽ ഖദ്ർ കിട്ടിയവരാണെങ്കിൽ 800 വർഷത്തെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം
അള്ളാഹു തആല നൽകുകയാണ്. ബാക്കി നിങ്ങൾ 20, 30, 40 ലൈലത്തുൽ ഖദറിലും കിട്ടിയവരുണ്ടാവാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇനിയും ധാരാളം റമദാനുകളെ സ്വീകരിക്കാനും ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാനുമൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, ഇൻ അലിംതു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദർ വമാ അഖൂലു ഫീഹ, ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയണം. ഈ ദിക്ര, ഈ ദുആ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചുണ്ടുകളിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കണം. ഈ ദുആ എപ്പോഴും പതിവാക്കിക്കൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യലിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ അഫു ചെയ്യണേ, മാപ്പ് ചെയ്യണേ എന്ന മഹത്തായ ദുആ ആണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ള ഒരുപാട് ദുആകളും ഖുർആൻ പാരായണവും സദഖകളും സുന്നത്തിസ്കാരങ്ങളും തസ്ബീഹും തഹജ്ജുദും ദുഹയും മറ്റ് റവാത്തിബ് സുന്നത്തുകളും മുഅക്കദായ സുന്നത്തുകളും, അങ്ങനെ നമുക്കിനി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, എന്തെല്ലാം സുന്നത്തായതും ഫറളായതുമായ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നാം ചെയ്തുകൊണ്ട് ഈ അവസാനത്തെ പത്തിനെ ധന്യമാക്കുക, മുതലാക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അവൻ്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.